ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടാണ്. ഈ ഒരു വീഡിയോയിൽ ഏത് ടൈപ്പ് ക്രീമാണ് കേക്കിന് നല്ലത് എന്നുള്ളതും, അതുപോലെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടും നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യാന്നുള്ളതും, കേക്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും, അതുപോലെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ബഹ്റൈനിലും യുഎഇയിലും ഖത്തറിലും നാട്ടിലൊക്കെ കിട്ടുന്ന നല്ല ക്രീമുകൾ ഏതാണ്, എല്ലാം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏത് ടൈപ്പ് ക്രീമാണ് കേക്കിന് വേണ്ടിയിട്ട് നല്ലതെന്ന് നോക്കാം. പലതരം ക്രീമുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കേക്കിനായിട്ട് തന്നെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ അവൈലബിൾ ആണ്, അതേപോലെ ലിക്വിഡായിട്ടുള്ള ക്രീം അവൈലബിൾ ആണ്. എപ്പോഴും നമ്മൾ കേക്കിനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡായിട്ടുള്ള ക്രീം കിട്ടുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലിക്വിഡ് ക്രീം തന്നെ രണ്ട് തരത്തിലുണ്ട്, ഡയറി ക്രീമും അതേപോലെ നോൺ ഡയറി ക്രീമും. ഡയറി ക്രീം എന്ന് പറഞ്ഞാൽ പാലിൽ നിന്നുണ്ടാക്കുന്ന ക്രീമാണ്. നോൺ ഡയറി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഫാറ്റിൽ നിന്നുണ്ടാക്കുന്ന ക്രീമാണ്. എപ്പോഴും നമ്മൾ കേക്കിനായിട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് 36% പ്ലസ് ഫാറ്റ് കണ്ടൻറ്റുള്ള ക്രീമുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മൾ ഈ പാക്കറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടാവും, അതിനകത്ത് ഉണ്ടാവും 30 or 36% പ്ലസ്, അതിനേക്കാൾ കൂടുതൽ ഫാറ്റ് കണ്ടൻറ്റുള്ള ക്രീമുകളായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നതും, നല്ലപോലെ സ്റ്റിഫായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് സ്റ്റേബിളായിട്ട് നിപ്പിക്കാൻ പറ്റുന്നതും. ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞ ക്രീമുകളാണ് ഒരിക്കലും നമുക്ക് ബീറ്റ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റാത്തത്. അതുപോലെ കേക്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ലൂസായി പോകുന്നതൊക്കെ ഈ ഒരു ഫാറ്റ് കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ള ക്രീമുകളാണ്. അപ്പോൾ ഇത് ബഹ്റൈനിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ക്രീമുകളാണ്, ക്രീമിയോ അതേപോലെ അബദിൻ്റെ. രണ്ടും വെജ് ക്രീമാണ് കേട്ടോ, നോൺ ഡയറി ആണ്. നോൺ ഡയറി ക്രീമുകളാണ് ഡയറി ക്രീമുകളേക്കാൾ പെട്ടെന്ന് സ്റ്റിഫ് ആവാൻ, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നോൺ ഡയറി ക്രീമിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവാൻ ഡയറി ക്രീമുകൾക്കാണ് കേട്ടോ പൊതുവെ. അപ്പോൾ ഈ ഒരു ക്രീമുകൾ ആണ് എനിക്ക് ബഹ്റൈനിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെവിടെ കിട്ടുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാൻ നോക്കാം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് ക്രീം എടുക്കുന്ന സമയത്ത് ക്രീമിന് നല്ല തണുപ്പുണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് കരുതിയിട്ട് ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ക്രീം ബീറ്റ് ചെയ്യരുത് കേട്ടോ, ലൂസായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഫ്രീസറിലാണ് നിങ്ങൾ ക്രീം സൂക്ഷിച്ചതെങ്കിൽ ക്രീം തലേ ദിവസം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ലൂസായി കഴിഞ്ഞാൽ നല്ലപോലെ കുലുക്കിയതിന് ശേഷം ആവശ്യത്തിന് ക്രീം നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പാക്കറ്റൊക്കെ ആണെങ്കിൽ സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ബാക്കി വരുന്ന ക്രീം നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ നന്നായിട്ട് കുലുക്കിയിട്ട് വേണം ഈ ഒരു ക്രീം എടുക്കാനായിട്ട്. അപ്പോൾ കുലുക്കാതെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 തവണ നമ്മൾ ക്രീം യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ സ്റ്റിഫായിട്ടുള്ള ക്രീം നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ, ഫാറ്റ് കണ്ടൻറ്റ് കുറയും, അപ്പോൾ ക്രീം സ്റ്റിഫാവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലപോലെ കുലുക്കിയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ക്രീം ലൂസായിട്ടാണുള്ളത്, പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ക്രീം ചില്ലാവണമെന്ന് ഒട്ടും നിർബന്ധമില്ല, നല്ല തണുപ്പുണ്ടായാൽ മതി. ക്രീം ബീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും പല ട്രിക്കുകളും ഉണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ്, എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ക്രീം എടുക്കുന്ന സമയത്ത് ക്രീം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കപ്പിൽ, അതുപോലെ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള്, ബ്ലേഡ് എല്ലാം നല്ല ഡ്രൈ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരല്പം പോലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവരുത്. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിലും ക്രീം ലൂസായി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗള് ഒന്നുകിൽ സ്റ്റീൽ ബൗൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ് ബൗൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അധികവും സ്റ്റീൽ ബൗളാണ് എടുക്കുന്നത്. സ്റ്റീൽ ബൗളാകുമ്പോൾ കുറച്ചധികം സമയം തണുപ്പ് നിൽക്കും, അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ പലരും പറയുന്നത് കേൾക്കാം ഈ ഒരു ബൗള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണമെന്നുള്ളത്, ബൗളും ബ്ലേഡൊക്കെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് തണുപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്രീമിനനുസരിച്ചാണ് ഇരിക്കുക. നല്ല ഫാറ്റ് കണ്ടൻറ്റുള്ള ക്രീം എടുക്കുകയാണെങ്കിൽ ഈ ബൗളും ബ്ലേഡും തണുപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കാലാവസ്ഥക്കനുസരിച്ചാണ് ഈ ഒരു ബൗളും ബ്ലേഡും തണുപ്പിക്കണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ
ചൂടുകൊണ്ട് ക്രീം മെൽറ്റായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ബൗളും ബ്ലേഡും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം. തണുപ്പിച്ച് കഴിഞ്ഞാലും എടുക്കുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ, വെള്ളത്തിൻ്റെ കണ്ടൻറ് ഒഴിവാവാനായിട്ട്. എന്നിട്ടും നിങ്ങൾക്ക് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളമോ എടുത്തിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐസ് ക്യൂബ്സിൻ്റെ മുകളിലായിട്ട് ബീറ്റ് ചെയ്യാനെടുക്കുന്ന പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബീറ്റ് ചെയ്യുകയാണെങ്കിലും സ്റ്റിഫായിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ബീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിക്കൊക്കെ പറയുന്നത്. നിങ്ങളിപ്പോൾ ഡയറക്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അതല്ല, ഒട്ടും നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മൾ ഈ ഒരു ബീറ്ററിൻ്റെ സ്പീഡ് ഒന്നിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ നോർമൽ ഹാൻഡ് ബീറ്റർ വെച്ചാണ് ബീറ്റ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു മിനിറ്റ് നിങ്ങൾ ഒന്നിൽ ബീറ്റ് ചെയ്യുക, ഒന്ന് സ്പീഡിൽ ബീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി ഒരു 30 സെക്കൻഡ് രണ്ട് സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സ്പീഡ് 2-ന്ന് 3-ലേക്ക് 3-ന്ന് 4-ലേക്ക് അങ്ങനെ കൂട്ടി വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ഡയറക്റ്റായിട്ട് 5-ലേക്ക് ഇട്ടിട്ടൊന്നും ബീറ്റ് ചെയ്യരുത് കേട്ടോ. സ്പീഡ് കൂട്ടി കൂട്ടി വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ സ്പീഡ് കുറയ്ക്കുകയും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്താലും ചിലപ്പോൾ ക്രീം ലൂസായി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും ബീറ്റ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കൂട്ടി കൂട്ടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഇതിൽ ആവശ്യത്തിന് മധുരമുണ്ട് കേട്ടോ. അപ്പോൾ അഥവാ ഇപ്പം മധുരമില്ലാത്ത ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസിങ് ഷുഗറോ പൗഡേർഡ് ഷുഗറോ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 3 സ്പീഡിലൊക്കെ എത്തുന്ന സമയത്താണ് ഈ ഒരു ക്രീം പകുതി ഒന്ന് തിക്കാവുന്ന സമയത്താണ് നിങ്ങൾ ഐസിങ് ഷുഗർ ചേർക്കുന്നതെങ്കിൽ 3 സ്പീഡിലാണ് നിങ്ങൾ നിർത്തിയതെങ്കിൽ വീണ്ടും നിങ്ങൾ ഐസിങ് ഷുഗർ ചേർത്തതിന് ശേഷം 3-ൽ നിന്ന് മേലോട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്യേണ്ടത്. വീണ്ടും 1-ൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്യരുതേ, അപ്പോൾ ലൂസായി പോവും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളല്ല, പലർക്കും ഈ ഒരു അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോയും അതേപോലെ ക്യാമറയും ബീറ്ററും ഓഫാക്കാതെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കറക്റ്റ് ടൈം നോക്കിയാൽ മനസ്സിലാവും. എനിക്ക് ഏകദേശം 2.5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ക്രീം നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. സ്പീഡ് 1-ൽ ഇട്ടതിന് ശേഷം സ്പീഡ് കൂട്ടി കൂട്ടി 5 വരെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. എൻ്റെ ബീറ്ററിൻ്റെ മാക്സിമം സ്പീഡ് 5 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു 5 സ്പീഡിൽ വരെ ഞാനിത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. 2.5 മിനിറ്റ് കൊണ്ട് തന്നെ, ഏകദേശം 2.5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ സ്റ്റിഫായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് സ്റ്റിഫാവട്ടെ എന്ന് കരുതിയിട്ട് സ്പീഡൊന്നും കൂട്ടി നേരിട്ട് നിങ്ങളങ്ങ് ബീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് നമ്മുടെ ക്രീം ലൂസായൊക്കെ പോകുന്നത്. പിന്നെ പലർക്കും ഉള്ള ഡൗട്ടാണ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റുമോ, അതേപോലെ മിക്സി ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത്. മിക്സി ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല കേട്ടോ. കാരണം അതൊന്നും ഒരിക്കലും എല്ലാവർക്കും സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ വിസ്ക് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റ് ചെയ്യാം കേട്ടോ, പക്ഷേ ഒരുപാട് ടൈം എടുക്കും ബീറ്റ് ചെയ്യാനായിട്ട്, കൈ വേദനിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നിങ്ങളുടെ ബീറ്റർ ചൂടാവുന്ന ബീറ്റർ ആണെങ്കിൽ, ചില ബീറ്റർ ഉണ്ട് 1 മിനിറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആക്കി വെക്കുമ്പോൾ ബീറ്ററിൻ്റെ ബ്ലേഡ് ചൂടാവുന്നത്, അങ്ങനെയുള്ള ബീറ്റർ ആണെങ്കിൽ നിർത്തി നിർത്തി ബീറ്റ് ചെയ്യുന്നത് നല്ലതാട്ടോ. 1 മിനിറ്റ് നിങ്ങൾ ബീറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ഓഫാക്കി വെക്കുക. അപ്പോൾ ആ ഒരു ഓഫ് ചെയ്ത് വെക്കുന്ന സമയത്ത് ക്രീം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ബീറ്റർ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ക്രീം എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. എന്നിട്ട് പിന്നെയും ഈ ഒരു ബ്ലേഡിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ബാക്കി ബീറ്റ് ചെയ്യുക. അങ്ങനെയും നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ക്രീം നല്ലപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് ക്രീമാണ് കേട്ടോ, 1 കപ്പ് ക്രീം. അപ്പോൾ ഇതിൻ്റെ ക്രീം വിപ്പ് ചെയ്യാനായിട്ടാണ് എനിക്ക് ഏകദേശം 2.5 മിനിറ്റ് 2.5 to 3 മിനിറ്റിൻ്റെ ഇടയിലാണ് ടൈം എടുത്തത് കേട്ടോ. പിന്നൊരു കാര്യം കൂടെ, നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ബീറ്റർ ഒരു സ്ഥലത്ത് മാത്രം വെക്കാതെ, നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ മാക്സിമം ബൗളിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ചുറ്റിച്ച് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെയാവുമ്പോൾ ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ വിപ്പായിട്ട് കിട്ടും. ഇത് കണ്ടോ, നിങ്ങൾ സാധാരണ പലരും പറയും നമ്മൾ സ്പാച്ചുളയിൽ ക്രീം എടുക്കുന്ന സമയത്ത് ക്രീം ഇങ്ങനെ കൊട്ടിയാൽ താഴ്ത്ത് വീഴാത്ത പരുവത്തിലാവണം എന്നുള്ളത്. അങ്ങനെ നമ്മളാക്കി കഴിഞ്ഞാൽ ഓവർ സ്റ്റിഫായി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ 1-2 തവണയൊക്കെ കൊട്ടുന്ന സമയത്ത് താഴെ വീഴുന്ന ഒരു പരുവത്തിലാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ
ഫ്രോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ടാവും, നല്ല സ്മൂത്തായിട്ടുണ്ടാവും. ഷാർപ്പ് എഡ്ജ് ചെയ്യാനും അതേപോലെ സൈഡൊക്കെ നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കാനും, ഇതേപോലെ ഒന്നോ രണ്ടോ തവണ കൊട്ടുന്ന സമയത്ത് താഴത്ത് വീഴുന്ന ഈ ഒരു പരുവത്തിൽ ക്രീം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓവർ ബീറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബബിൾസ് വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ പലരും പറയുന്നത് കേൾക്കാം, നല്ലപോലെ ക്രീം ബീറ്റ് ചെയ്ത് അവസാനം ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബബിൾ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഓവർ ബീറ്റ് ആവുന്നത് കൊണ്ടാണ് അങ്ങനെ ബബിൾ വരുന്നത്. അഥവാ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഓവർ ബീറ്റായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, കുറച്ച് നല്ല തണുത്ത ക്രീം, ബീറ്റ് ചെയ്യാത്ത ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഈ ബീറ്റ് ചെയ്ത ക്രീമിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നല്ലപോലെ ഒരു സ്പാച്ചുലയോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ക്രീം കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പലർക്കും ഉള്ള ഡൗട്ടാണ് എവിടെയാണ് ക്രീം സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത്. ക്രീം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ ക്രീം കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കടയിൽ ചില്ലറിലാണ് അവർ സ്റ്റോർ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ ബേക്കിംഗ് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലാണെങ്കിൽ അവർ ചില്ലറിലാണ് സൂക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നത് കൊണ്ടായിരിക്കാം അവർ ചില്ലറിൽ സൂക്ഷിക്കുന്നത്. അതല്ല, ഇപ്പോൾ വല്ലപ്പോഴൊക്കെ സെയിൽ നടക്കുന്ന ഷോപ്പൊക്കെ ആണെങ്കിൽ അവർ ഫ്രീസറിലാണ് ഈ ക്രീം സൂക്ഷിക്കുന്നത്. പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ക്രീമാണെങ്കിൽ, നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനിടയിലൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രീം യൂസ് ചെയ്യുന്നതിൻ്റെ തലേദിവസം തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഓരോ തരം ക്രീമിൻ്റെ പാക്കറ്റിലും ഉണ്ടാവും. എത്ര ദിവസമാണ് നമ്മളിത് ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്ര ദിവസമാണ് സൂക്ഷിച്ച് വെക്കാൻ പാടുള്ളത് എന്നുള്ളത് ആ ഒരു ക്രീമിലുണ്ടാവും, പാക്കറ്റിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബാക്കി വന്നിട്ടുള്ള ക്രീം, അതായത് നമ്മൾ ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ക്രീം, വിപ്പ് ചെയ്ത ക്രീം എവിടെയാണ് സൂക്ഷിക്കുക എന്നുള്ളത്, അത് നിങ്ങൾ അടുത്ത ദിവസമൊക്കെ തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ആ ബാക്കി വന്ന ക്രീം കൊണ്ട് നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഡെസേർട്ടുകൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാം, പിന്നെ നമുക്ക് ഷേക്കൊക്കെ അടിക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാടൊന്നും ബാക്കി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പാക്കറ്റിൽ ബാക്കി വന്നിട്ടുള്ള ലിക്വിഡായിട്ടുള്ള ക്രീം, വിപ്പ് ചെയ്യാത്ത ക്രീം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ഈ ഒരു പാക്കറ്റിൻ്റെ സൈഡ് മാത്രമാണ് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ടൈറ്റായിട്ട് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ സൂക്ഷിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അതല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുക. പക്ഷേ കൂടുതൽ ദിവസം ഈ ഒരു ഓപ്പൺ ചെയ്ത ക്രീം വെക്കാത്തതാണ് കേട്ടോ നല്ലത്. പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത് അബദിൻ്റെ ക്രീം ബീറ്റ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ക്രീമിയോടെ ക്രീമാണ്. രണ്ടിനും എനിക്ക് ഏകദേശം ഒരേ ടൈമാണ് കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് സെക്കൻഡിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുഡിങ്ങിന്, കേക്കിന്, അതേപോലെ ഡെസേർട്ട് ഐറ്റംസിനൊക്കെ എത്രത്തോളം ക്രീം ബീറ്റ് ചെയ്യണോ എന്നുള്ളത്. കേക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, എത്ര സ്റ്റിഫ്നെസ് ആണ് വേണ്ടത് എന്നുള്ളത്. ഐസ്ക്രീം ഉണ്ടാക്കാനും അതേപോലെ പുഡിംഗ് ഉണ്ടാക്കാനൊക്കെയാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഓവറായിട്ട് ബീറ്റായി പോയാലും കുഴപ്പമില്ല, അതല്ല ഒരുപാടങ്ങ് ബീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മളത് ഫ്രീസറിൽ വെക്കുന്ന ഐറ്റംസ് അല്ലേ. ഫ്രീസറിലും അതേപോലെ പുഡിംഗ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് അധികം ടൈമൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ അത് സെറ്റായിക്കോളും, കുഴപ്പമൊന്നുമില്ല. കേക്കിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു ക്രീമിൻ്റെ സ്റ്റിഫ്നെസ്സിൻ്റെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം കറക്റ്റായിട്ട് നമ്മൾ വിപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റിഫായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാനും അതേപോലെ കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ കേക്കിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടുള്ളൂ. ബാക്കിയൊക്കെ ചെറിയൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നായിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പലരും ചോദിച്ചിട്ടുള്ളതാണ് നാട്ടിൽ അതേപോലെ ബഹ്റൈനിൽ, UAE, ഖത്തറിലൊക്കെ നല്ല ക്രീം ഏതാണ് കിട്ടുന്നത് എന്നുള്ളത്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു, അബദിൻ്റെ വെജ് ക്രീമും അതേപോലെ ക്രീമിയോടെ ക്രീമുമാണ്. ഖത്തറിൽ ഇപ്പോൾ എൻ്റെ സിസ്റ്ററൊക്കെ പറയുന്നത് അവർ യൂസ് ചെയ്യുന്നത് കെൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രീമാണെന്നാണ്. നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രീമാണെന്ന് പറയുന്നുണ്ട്.
അതേപോലെ തന്നെ യു എയിൽ അധികം ആളുകൾക്കും ഈസിയായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് മാക്ടോപ്പിൻ്റെ ക്രീമാണ്. അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രീം തന്നെയാണ്. പിന്നെ ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് റിച്ചിൻ്റെ ഗോൾഡ് ആണ്, റിച്ച് ഗോൾഡും അതേപോലെ തന്നെ ഫിയോണ. പിന്നെ യൂസ് ചെയ്തത് ട്രോപ്പലൈറ്റ് ആണ് കേട്ടോ. എൻ്റെ വീട്ടിനടുത്തുള്ള കടകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഈ ഒരു റിച്ചിൻ്റെ ഗോൾഡും അതേപോലെ ഫിയോണയാണ്. ട്രോപ്പലൈറ്റ് എനിക്ക് കിട്ടിയത് ബേക്കേഴ്സ് ആൻഡ് ബട്ട്ലേഴ്സ് എന്നായിരുന്നു കോഴിക്കോട്. റിച്ചിൻ്റെ ഗോൾഡിനും അതേപോലെ ഫിയോണക്കൊക്കെ ആ ഒരു ക്രീമിന് അതിൻ്റെതായിട്ടുള്ളൊരു ഫ്ലേവർ ഉണ്ട്. പക്ഷേ ട്രോപ്പലൈറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും ഇല്ലാട്ടോ, ഒരു ന്യൂഡ് ക്രീമാണ്. നമ്മൾ എന്ത് ഫ്ലേവറാണോ ആ ഒരു ക്രീമിൽ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഫ്ലേവർ ക്രീമിന് നല്ല കറക്റ്റായിട്ട് പിടിച്ചോളും. റിച്ചിനും ഫിയോണക്കൊക്കെ അതിൻ്റെതായ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏത് കേക്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ക്രീമിനെല്ലാം ഒരേ ഫ്ലേവർ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറൊക്കെ കൊടുക്കണം എന്ന് തോന്നുന്ന സമയങ്ങളിൽ ടോപ്പലൈറ്റും യൂസ് ചെയ്യാം. അപ്പോൾ ഒരുവിധം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തോന്നുകയാണ്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഡൗട്ടുകൾ മാക്സിമം ഞാൻ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞിട്ടുള്ള പോയിൻറ്റുകളല്ലാതെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്രിക്കുകളും കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്കും കൂടെ ഉപകാരമാവും. അതേപോലെ ഞാനീ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിലൂടെ ചോദിക്കുക, അറിയുന്നതൊക്കെ ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു തരാം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് ക്രീം സ്റ്റിഫ് ആവാതെ ബുദ്ധിമുട്ടുന്നുണ്ട്, അവർക്കെല്ലാം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.